ഇത് ഐസിഎം മീഡിയ. ഞാൻ നന്ദന. കേരള ചരിത്രത്തിലെ നിർണായകമായ ഒട്ടേറെ സാമൂഹിക മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച കോട്ടയം ജില്ല 1949 ജൂലൈ 1 രൂപീകൃതമായത്. കിഴക്ക് ഗംഭീരമായ മലനിരകളുള്ള പശ്ചിമഘട്ടവും പടിഞ്ഞാറ് വേമ്പനാട് കായലും കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങളും അതിർത്തികളായി വരുന്ന അതുല്യമായ സവിശേഷതകളുള്ള ഭൂപ്രദേശമായ കോട്ടയത്തിന്റെ ചരിത്ര ഏടുകളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. കോട്ടയത്തിന്റെ പുസ്തക പ്രസിദ്ധീകരണ മേഖലയിലുള്ള പാരമ്പര്യം കണക്കിലെടുത്ത് ഈ നഗരം അക്ഷരനഗരി എന്ന അപരനാമത്തിലും അറിയപ്പെടുന്നു. 1989 ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച നഗരമാണ് കോട്ടയം. കേരളത്തിലെയും ദക്ഷിണേന്ത്യയിലെയും പ്രഥമ കലാലയമായ CMS കോളേജ് സ്ഥാപിക്കപ്പെട്ടത് കോട്ടയം നഗരത്തിലാണ്. സമുദ്രതീരം ഇല്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ജില്ല. അതുകൊണ്ട് തന്നെ പച്ചപ്പാർന്ന ഭൂപ്രദേശവും തടാകങ്ങളും മലനിരകളും കോട്ടയത്തെ നയനാനന്ദകരമാക്കുന്നു. സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ കോട്ടയം ഏറെ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ലാൻഡ് ഓഫ് ലെറ്റേഴ്സ്, ലാറ്റെക്സ് ആൻഡ് ലേക്സ് എന്നാണ് കോട്ടയത്തെ വിശേഷിപ്പിക്കുന്നത്. കോട്ടയത്ത് നിന്നും പ്രസിദ്ധീകരിക്കപ്പെടുന്ന പത്രങ്ങളും കോട്ടയം റബ്ബർ കൃഷിയും തടാകങ്ങളുമാണ് ഈ വിശേഷണത്തിന് അടിസ്ഥാനം. മലയാള മാധ്യമ രംഗത്ത് കോട്ടയത്തിന് പ്രധാന സ്ഥാനമുണ്ട്. ഏറ്റവും പഴക്കമേറിയ ദിനപത്രങ്ങളായ ദീപിക, മലയാള മനോരമ എന്നിവ പ്രസിദ്ധീകരിക്കുന്നത് കോട്ടയത്ത് നിന്നാണ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് വെള്ളൂർ, ട്രാവൻകൂർ സിമിന്റ് നാട്ടകം എന്നിവ ജില്ലയിലെ പ്രധാന പൊതുമേഖലാ വ്യവസായങ്ങളാണ്. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശമായ കുമരകം കേന്ദ്രമാക്കി ടൂറിസം വ്യവസായം വളർന്നുകൊണ്ടിരിക്കുന്നു. കോട്ടയം കുമളി റോഡ് നിർമ്മിതമായതോടെ ഹൈറേഞ്ചിലെ പ്രധാന വ്യാപാര മാർഗം കോട്ടയമായി മാറിയിരിക്കുന്നു. 1924 ഐത്താചാരത്തിന് അറുതി വരുത്തിയ വൈക്കം സത്യാഗ്രഹം അരങ്ങേറിയത് കോട്ടയം ജില്ലയിലെ വൈക്കത്താണ്. 1932 നിവർത്തന പ്രക്ഷോഭം, 1927 തിരുവാർപ്പ് സത്യാഗ്രഹം തുടങ്ങിയവ കോട്ടയം ജില്ലയിലെ പ്രധാന നവോത്ഥാന സമരങ്ങളാണ്. ഇന്ത്യയുടെ 10-ാമത്തെ രാഷ്ട്രപതിയായി മാറിയ KR നാരായണന്റെ ജന്മസ്ഥലം കോട്ടയം ജില്ലയിലെ ഉഴവൂറാണ്. മലയാളികൾ സ്നേഹത്തോടെ ബേപ്പൂർ സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മസ്ഥലം കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പാണ്. കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല കോട്ടയം തന്നെ. അങ്ങനെ ഒത്തിരി ഒത്തിരി വിശേഷണങ്ങൾ. അക്ഷരനഗരിയുടെ 71 വർഷങ്ങൾ പിന്നിടുന്ന ഈ വേളയിൽ ചരിത്ര ഏടുകളെ നമുക്ക് മനസ്സിലോർക്കാം.